ലോകകപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെന്റുകളിൽ മറ്റു ടീമുകളും അർജന്റീനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മറ്റു ടീമുകൾ ഒരു കൂട്ടായ്മയിലേക്ക് ഇണങ്ങി ചേരുമ്പോൾ അർജന്റീനയിൽ അത് മെസ്സി എന്ന രണ്ടാക്ഷരത്തെ മാത്രം ആശ്രയിച്ചാകുന്നു എന്നാണ് മെക്സിക്കോയ്ക്കെതിരായ അറുപത്തിനാലാം മിനിറ്റിൽ ലോകം ലോകമുറ്റുനോക്കി ഇടങ്കാലിൽ നിന്ന് ആ മനോഹര ഗോൾ പിറവിയെടുത്തതിനു ശേഷമാണ് അർജന്റീന ശരിക്കും മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് അതിനാൽ തന്നെ മെക്സിക്കോയ്ക്കെതിരായ അർജന്റീനയുടെ നിർണായക വിജയം ലിയോണൽ മെസ്സിക്ക് അവകാശപ്പെട്ടതാണ് വിശ്വവിജയികളുടെ സ്വർണ്ണക്കപ്പൽ തൊടാൻ ഇപ്പോഴല്ലെങ്കിൽ ഇനിയാവില്ല തന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു ടീമിൽ ഗോൾ ഗോളടിക്കുകയും ഗോൾ അടിപ്പിക്കുകയുമല്ലാതെ മറ്റൊരു വഴി മെസ്സിക്ക് മുന്നിലില്ലായിരുന്നു ആദ്യം ഗോൾ അടിച്ചും പിന്നെ ഗോൾ ഗോളടിപ്പിച്ചും മെസ്സി കളം നിറഞ്ഞു നിമിഷാർത്ഥങ്ങളെ സാധ്യതകളും സാധ്യതകളെ ഗോളുകളുമാക്കുന്ന മെസ്സി മാജിക് വീണ്ടും ലോകം കാണുകയായിരുന്നു മെക്സിക്കോയ്ക്കെതിരായ മത്സരത്തിൽ ലോകത്തിലെ വിവിധ പുൽമൈതാനങ്ങളിൽ ആരാധകരുടെ മനസ്സിൽ കൊരുത്തിട്ട എണ്ണിയാൽ ഒടുങ്ങാത്ത ഗോളുകൾ മെസ്സിയുടെ ഇടകാലിൽ നിന്ന് പിറന്നിട്ടുണ്ട് എന്നാൽ ആ ഗോളുകളെക്കാൾ എല്ലാം മൂല്യമുണ്ടായിരുന്നു ലുസൈൽ സ്റ്റേഡിയത്തിലെ എണ്ണം പറഞ്ഞ ഗോളിന് ഊർദ്ധശ്വാസം വലിച്ചിരുന്ന അർജന്റീനയ്ക്ക് ജീവശ്വാസമായിരുന്നു ആ ഗോൾ ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചും മുന്നേറിയ മത്സരത്തിൽ ഒരുപിടി റെക്കോർഡുകളുമാണ് മെസ്സി സ്വന്തമാക്കിയത് ലോകകപ്പിൽ അർജന്റീനയ്ക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന ഡിയഗോ മറഡോണയുടെ റെക്കോർഡിനൊപ്പം കഴിഞ്ഞ മത്സരത്തോടെ ലിയോണൽ മെസ്സിയും എത്തി ലോകകപ്പിലെ തന്റെ ഇരുപത്തി മത്സരമാണ് ഇന്നലെ മെക്സിക്കോയ്ക്കെതിരെ മെസ്സി കളിച്ചത് അഞ്ചാം ലോകകപ്പിൽ ലിയോണൽ മെസ്സിയുടെ എട്ടാം ഗോളാണ് വിറന്നത് ഇതോടെ മെസ്സി ഫുട്ബോൾ ദൈവം ഡയോഗോ മറഡോണയുടെ നേട്ടത്തിനൊപ്പം എത്തി അർജന്റീനിയൻ കുപ്പായത്തിൽ മുന്നിൽ പത്ത് ഗോൾ നേടിയ ഗബ്രിയൽ ബാറ്റിസ്യൂട്ട് മാത്രം രണ്ട് ഗോളുകൾക്കപ്പുറം ഈ നേട്ടവും താരം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിന് ശേഷം ഒറ്റക്കളിയിൽ ഗോളും അസിസ്റ്റന്റും സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായമേറിയ താരമായി മുപ്പത്തിയഞ്ചുകാരനായ മെസ്സി ലോകകപ്പിലെ ലിയോയുടെ ആദ്യ ഗോൾ രണ്ടായിരത്തി ആറിൽ പതിനെട്ടാം വയസ്സിലായിരുന്നെങ്കിൽ ഖത്തറിൽ മെക്സിക്കോയ്ക്കെതിരെ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് മെസ്സി ലക്ഷ്യം കണ്ടത് മെസ്സിയുടെ അഞ്ചാം ലോകകപ്പാണിത് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് ഗോൾ നേട്ടവും എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ഗോളടിക്കുകയും ഗോളിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും പ്രായം കൂടിയ താരവും എന്ന റെക്കോർഡും മെസ്സിക്ക് സ്വന്തം ലോക പ്രശസ്ത വിപ്ലവകാരി ഏണസ്റ്റ് ചൊഗ്വരയുടെയും ഫുട്ബോൾ ഇതിഹാസം ലെയണൽ മിസിയുടെയും ജന്മസ്ഥലവും റൊസാരിയാണ് അർജന്റീനിയൻ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലമാണ് റൊസാരിയോ അർജന്റീനയുടെ സാംസ്കാരിക തലസ്ഥാനം അർജന്റീനയിൽ പ്രവിശ്യയായ സാന്റവിയയിൽ പരാന നദിക്കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരവും റൊസാരിയയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നാനൂറ്റി എൺപത്തി ഏഴ് പേരുടെ വാസസ്ഥലമായാണ് റൊസാരിയയുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ആയപ്പോഴേക്കും സ്ഥലം വിസ്തൃതി പ്രാപിക്കുകയും നഗരപദവി കൈവരിക്കുകയും ചെയ്തു പാഗോ ഡീലോസ് അറോയോസ് എന്ന പേരിലാണ് അന്ന് ഈ നഗരം അറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ജനറൽ മാനുവൽ ബെഗ്രാനോ ആദ്യമായി അർജന്റീനിയൻ പതാക റൊസാരിയയിൽ ഉയർത്തിയത് അർജന്റീനിയൻ പതാകയുടെ ശില്പി കൂടിയാണ് ബെഗ്രാനോ ഇതിന്റെ ഓർമ്മപ്പെടുത്തലിനായി നാഷണൽ ഫ്ളാഗ് മെമ്മോറിയൽ എന്ന കെട്ടിടവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള സൈനിക ഭരണകാലത്ത് മിലിട്ടറി സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ റൊസാരിയോ നഗരത്തിൽ നടന്നിരുന്നു അർജന്റീനയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്ക് കൂടിയാണ് നഗരം പരിഗണിക്കപ്പെടുന്നത് അർജന്റീനയിലെ വാസ്തുശില്പകല വിളിച്ചോന്ന നിരവധി കെട്ടിടങ്ങൾ ഈ നഗരത്തിലുണ്ട് നിലവിൽ പതിമൂന്ന് ലക്ഷം ആളുകളാണ് റൊസാരയിൽ താമസിക്കുന്നത് ഈ നഗരത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ഈ നഗരത്തിന്റെ പേര് ജ്യോതിശാസ്ത്രജ്ഞർ ഒരു ചിഹ്നഗ്രഹത്തിന് നൽകിയിട്ടുണ്ട് ലുസൈൽ സ്റ്റേഡിയത്തിൽ ഇരുപത്തിയഞ്ച് വരെ അകലെ നിന്ന് മെക്സിക്കൻ ഗോൾ മുഖത്തേക്ക് മെസ്സി തൊടുത്ത നിലംപറ്റി ഷോട്ട് അർജന്റീനയുടെ ആരാധകർക്ക് നൽകിയ പ്രതീക്ഷകൾ ചെറുതല്ല സൗദിയിൽ നിന്നേറ്റ പ്രഹരത്തിൽ നിന്ന് അർജന്റീന തിരികെ കയറി വരുമ്പോൾ പോളണ്ടിനെതിരെയും ഒന്ന് എന്ന് തുടങ്ങാൻ തയ്യാറാണെന്നാണ് സൂപ്രതാരം മെസ്സി പറയുന്നത് ആദ്യ മത്സരത്തിലെ തോൽവി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല മെക്സിക്കോയ്ക്കെതിരായ കളിക്കായുള്ള കാത്തിരിപ്പ് നീണ്ടിരുന്നു സാഹചര്യം മാറ്റാൻ ഒരു അവസരത്തിനായാണ് ഞങ്ങൾ കാത്തിരുന്നത് ഇന്ന് ജയിച്ചില്ലെങ്കിൽ പുറത്താവുമെന്ന് ഞങ്ങൾക്കറിയാം ജയിച്ചാൽ ഞങ്ങളുടെ വിധി ഞങ്ങളുടെ കൈകളിലാണെന്നും മെസ്സി പറയുന്നു ഭാഗ്യത്തിന് ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാനായി അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു ഞങ്ങളുടെ ചുമലിലെ ഭാരം ഒഴിഞ്ഞിരിക്കുന്നു പോളണ്ടിനെതിരെയും ഞങ്ങൾക്ക് വീണ്ടും തുടങ്ങാം മെക്സിക്കോയ്ക്കെതിരെ അവരുടെ പ്രതിരോധം കാരണം ആദ്യ പകുതി പ്രയാസമായിരുന്നുവെന്നും മെസ്സി പറയുന്നു ആദ്യ പകുതിയിൽ ഞങ്ങൾക്ക് സ്പേസ് കണ്ടെത്താൻ സാധിച്ചില്ല അതോടെ ആഗ്രഹിച്ച വിധം ഞങ്ങൾക്ക് പന്തുമായി നീങ്ങാൻ സാധിച്ചില്ല രണ്ടാം പകുതിയിൽ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ച് കളിക്കാൻ ഞങ്ങൾക്കായി പെനാൽറ്റി ഏരിയയുടെ അടുത്തേക്ക് എത്താനും സാധിച്ചു അതിലൂടെ സാധാരണ ഞങ്ങളുടെ കളി എങ്ങനെയാണോ അതിലേക്ക് എത്താനായെന്നും മെസ്സി പറയുന്നു